50-ാം ദിവസം ആയ ഈ ദിവസത്തിൽ 50 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ബിഗ് ബോസിന് നിങ്ങളോട് എന്തോ പറയാനുണ്ട്, നമുക്കത് കേൾക്കാം. അതെ ശ്രീ മോഹൻലാൽ, ഇനി മത്സരത്തിൻ്റെ 2-ാം പകുതിയാണ്. കൂടുതൽ ഊർജ്ജസ്വലത പ്രകടമാക്കേണ്ട ദിനങ്ങളാണ് വരാൻ പോകുന്നത്. ഒഴുക്കിനൊപ്പം നീന്തി പതുങ്ങിയിരിക്കുന്നവർക്ക് ഇനി ഇവിടെ പ്രസക്തിയില്ല. ഒഴുക്കിനെതിരെ നീന്തി മുന്നേറുന്നവർക്ക് മാത്രമേ ലക്ഷ്യം കൈവരിക്കാനാകൂ, പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കാനാകൂ. അതിനുള്ള പരിശ്രമങ്ങളാകട്ടെ ഇവർ ഓരോരുത്തരുടെയും. എല്ലാവർക്കും 50-ാം ദിനത്തിൻ്റെ ആശംസകൾ. ബിഗ് ബോസ് പറഞ്ഞതുപോലെ അല്ലേ, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. അപ്പം മനസാന്നിധ്യത്തോടുകൂടി കളിക്കുക. എന്തായാലും നമുക്ക് ഇന്ന് ഒരു ഒരു 50 ഡേയ്സ് ആയതിൻ്റെ ഒരു സന്തോഷം അല്ലേ. അപ്സര, അപ്സരയ്ക്ക് അങ്ങനെ എന്തോ ഒരു ഡാൻസ് ചെയ്യാനുള്ളൊരു മൂഡിലാണെന്ന് തോന്നാണോ? ഡാൻസ് കളിക്കാൻ ഏട്ടാ. ആ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയാണോ? നമ്മളൊരു പാട്ടിട്ട് തരാം. ഡാൻസ്മരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യപ്പുവിലുണ്ടേ ഋഷി ഋഷി ഓമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യപ്പുവിലുണ്ടേ സംഗീത ശിരോമണി തങ്കവേലുവയ്യങ്കാമോഹനാമ്പാൾ ഒരു പൊയ്ക്കാൽ കുതിരമേൽ തനിച്ചിരുന്നുറങ്ങുന്ന വെങ്കടേശ വെങ്കടേശ. ശരി ക്യാപ്റ്റൻ, നമുക്ക് ഷോറൂം വരെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്, ഒന്ന് എടുത്തിട്ട് വരൂ. മോനെ ഋഷിയും കൂടെ പോ. 50 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്, അപ്പം അതിൻ്റെ ചില കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ. എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട്. അപ്പം അവരവർ അവരവരുടെ ഗിഫ്റ്റ് എടുത്തോളൂ. താങ്ക് യു സർ. യാ താങ്ക് യു ലാലേട്ടാ. ഓക്കെ ശരി അബി, എന്താണെന്ന് നോക്കൂ. ശരി അതിൻ്റെ അത് പേര് ലെറ്റർ ഉണ്ടോ? ഓക്കെ ആ ലെറ്റർ വായിക്കും. എൻ്റെ അപ്പുവിന് അമ്മ നിന്നോട് നേരിട്ട് പറയണമെന്ന് ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ കോടാനുകോടി ജനങ്ങളെ സാക്ഷിയാക്കി ഈ വേദിയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ ഐഡന്റിറ്റിയെ പറ്റി ആദ്യമായി അറിഞ്ഞപ്പോൾ എനിക്ക് ഹൃദയം നുറുങ്ങുന്ന വേദനയാണ് ഉണ്ടായത്. ഞാൻ ഒരുപാട് കരഞ്ഞു. അത് പക്ഷേ ഒരിക്കലും നിന്റെ വ്യക്തിത്വത്തെ കുറിച്ചോർത്തിട്ടോ സമൂഹത്തിൻ്റെ പ്രതികരണത്തെ ഭയന്നോ അല്ല, മറിച്ച് ആരോടും പറയാതെ നീ അത് ഇത്രയും നാൾ ഒറ്റയ്ക്ക് ഹൃദയത്തിൽ ഒളിപ്പിച്ചു. ഒരുപാട് വേദനിച്ചിട്ടുണ്ടാകില്ല എന്ന് ഓർത്തിട്ടാണ്. പക്ഷെ നീ ഇത് തുറന്നു പറയാൻ കാണിച്ച മനോധൈര്യത്തിനെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. നമ്മുടെ ഓരോ വേദനകളിലും ഞാനും നീയും നിന്റെ ചേച്ചിയും പരസ്പരം താങ്ങായി നിന്നിട്ടല്ലേ ഉള്ളൂ. നീ ഇത് ഞങ്ങളോട് തുറന്ന് പറയാൻ ഇത്രയും സമയമെടുത്തത് എന്തിനാണ്? മാതൃവാത്സല്യത്തെക്കാൾ ഉപരി സൗഹൃദത്തിൻ്റെയും കൂടി ആയിരുന്നില്ലേ ഞാൻ നിനക്ക് പകർന്നു തന്ന സ്നേഹം? എൻ്റെ സ്നേഹത്തിന് എന്തെങ്കിലും പിഴവുകളോ കുറവുകളോ ഉണ്ടായിരിക്കാം എന്നെനിക്ക് തോന്നിപ്പോയി. നീ എൻ്റെ ഉള്ളിൽ അന്നും ഇന്നും എന്നും എൻ്റെ കുഞ്ഞു അപ്പു കുട്ടനാണ്. നീ എന്തായിരുന്നാലും എങ്ങനെ ആയിരുന്നാലും എനിക്ക് നിന്നോടുള്ള വാത്സല്യത്തിനോ സ്നേഹത്തിനോ ഒരു കണിക പോലും കുറവ് വന്നിട്ടില്ല, വരികയുമില്ല. പിച്ചവയ്ക്കാൻ നിനക്ക് താങ്ങായി ഉണ്ടായിരുന്ന ഈ അമ്മയുടെ കൈകൾ ഒരു ജന്മം മുഴുവൻ നിനക്ക് താങ്ങും തണലുമായി. ഇതെൻ്റെ മകനാണ് എന്ന അഭിമാനത്തോടെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും.
ഏത് പ്രതിസന്ധിയും നേരിടാൻ ഇനി നീ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാണ് വിജയശ്രീ ലളിതനായി തിരിച്ചു വരുമെന്ന് എൻ്റെ അപ്പുക്കുട്ടനെയും കാത്തി അമ്മ ഇവിടെ ഉണ്ടാകും. പ്രാർത്ഥനകളുടെ അമ്മ. And there is a rainbow flag also. അമ്മയുടെ എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞ വാക്കുകളിൽ ഇത് നിൽക്കുന്നതല്ല, ബിക്കോസ് എന്തുകൊണ്ട് പറഞ്ഞില്ല ഞാൻ മുന്നേ ഈ ഷോയിൽ വരുന്ന മുന്നേ പറഞ്ഞുള്ളൂ എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതറിഞ്ഞ് അമ്മയ്ക്ക് ഇനിയും ഒരു വിഷമാകണ്ട. ഓൾറെഡി ലൈഫിൽ കുറേ ഇതുകളുണ്ട്, വിഷമങ്ങളുണ്ട്. അപ്പോൾ ഇതും കൂടിയും അതിലൊരു ഇത് ആഡഡ് ആയിട്ട് ഞാൻ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. പക്ഷേ എന്നെ പറഞ്ഞപ്പോഴും സമൂഹം എന്ത് പറഞ്ഞാലും എൻ്റെ മകനാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് ആക്സെപ്റ്റ് ചെയ്ത അമ്മേനെക്കാട്ടും വലിയ ഒരു ഒന്നുമില്ല. അപ്പോൾ ഐ ലവ് യു സോ മച്ച്.